بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പൈശാചികമായ പല ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങൾ ഒരു വീട്ടിലുള്ളവർ തന്നെ പരസ്പരം വഴക്കടിക്കുക വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല പലപ്പോഴും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ഉസ്താദുമാരെ സയ്യിദുമാരെയൊക്കെ സമീപിക്കുമ്പോൾ അതിൻ്റെ വീട് വച്ച സ്ഥാനവും അതിൻ്റെ റൂമിൻ്റെയും മറ്റു സെറ്റപ്പുകളൊക്കെ നോക്കിയിട്ട് അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുക അതിൻ്റെ ബേജാറ് അതിൻ്റെ വിഷമം വേറെയും അങ്ങനെ പലതരത്തിലുമുള്ള അസ്വസ്ഥതകൾ പല കുടുംബങ്ങളിലുമുണ്ട് ഈ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ട് ശുദ്ധിയോടുകൂടെ വീടിൻ്റെ ഉള്ളിൽ നാല് മൂലയിലും നമ്മൾ ചെന്ന് നിന്നിട്ട് ഒരു പരിശുദ്ധമായ ആയത്ത് ഖുർആനിലുണ്ട് അത് ഒരു വട്ടം ആത്മാർത്ഥമായി പാരായണം ചെയ്താൽ അതങ്ങനെ പതിവാക്കി പോന്നാൽ അൽഹംദുലില്ലാ മുടങ്ങാതെ 21 ദിവസം കഴിയുമ്പോഴേക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കണ്ണീറിൻ്റെയും സിഹറിൻ്റെയും ആ കുടുംബത്തിൽ എന്തെല്ലാം ഷുറൂറുകൾ ബാധിച്ചിട്ടുണ്ടോ ഷെറുകളുണ്ടോ അത് മുഴുവൻ ഇറങ്ങിപ്പോകും ജീവിതം റാഹത്താകും മാത്രമല്ല കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് പാരായണം ചെയ്യുന്നവരുടെ ഖബറിൻ്റെ ഓരോ മണ്ണിന് പോലും സുഗന്ധമാണ് എന്ന് സ്വഹാബത്തിൻ്റെ ചരിത്രം പിന്നെയും പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറള്ളാഹി അമ്മാ ബഅദ് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഉമ്മൂപ്പമാരെ അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫളു കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ ചേർക്കട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന പരിപാടികൾ വീക്ഷിക്കുന്ന പഠിക്കുന്ന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ എത്ര സന്തോഷങ്ങളാണ് പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് എത്ര ദുആവശ്യത്തുകളാണുള്ളത് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ പ്രത്യേകിച്ച് കമൻ്റ് എഴുതാനൊന്ന് അറിഞ്ഞുകൂടാ പ്രായമുള്ളവരും രോഗികളും അങ്ങനെ ഒട്ടനവധി ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും റാഹത്ത് കൊടുക്കട്ടെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ എല്ലാവിധ ക്ലേശങ്ങൾ കുടുംബത്തിലെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭവനങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും സമാധാനക്കേടും സ്വസ്ഥതക്കേടും ഇങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ നിലനിൽക്കും പലപ്പോഴും കുടുംബത്തിൽപ്പെട്ട പലർക്കും രോഗങ്ങൾ വന്നിട്ട് അതിങ്ങനെ മാറി മാറി അടുത്താൾക്ക് എപ്പോഴും ഹോസ്പിറ്റലുമായി ബന്ധപ്പെടേണ്ട ഒരവസ്ഥ കുടുംബത്തിലുള്ളവർ ഒരു വീട്ടിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്ന അവസ്ഥ കുടുംബത്തിൽ സമാധാന സന്തോഷമില്ലാത്ത ഒരു അന്തരീക്ഷം പൈശാചികമായ മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേറെ കിടന്നുറങ്ങാൻ പോലും ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ പലപ്പോഴും പല കുടുംബങ്ങളിലുമുണ്ട് അതിന് നമ്മൾ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും വീട് വെച്ചത് സ്ഥാനം നോക്കിയിട്ടല്ല അല്ലെങ്കിൽ വീടിൻ്റെ കന്നിമൂലിയുടെ ഭാഗം അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ പറയും അതിൻ്റെ പ്രയാസങ്ങൾ മറ്റൊന്നാണ് അങ്ങനെ പല നിലക്കും അസ്വസ്ഥതകൾ പല കുടുംബത്തിലുമുണ്ട് ഈ അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രഗത്ഭമായ ആയത്തുണ്ട് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആലാനും അവരുടെ ചില പതിവുകളിൽ പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ ആയത്ത് ഒരു വിശ്വാസി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ വീടിൻ്റെ നാല് മൂലയിലും പോയി നിന്ന് ഓതിയാൽ അൽഹംദുലില്ലാ ആ കുടുംബത്തിലെ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടും അതോടുകൂടെ തീരാൻ പോവുകയാണ് അതേപോലെ തന്നെ സിഹറിൻ്റെ വല ബുദ്ധിമുട്ടും മാരണത്തിൻ്റെ ബുദ്ധിമുട്ട് സിഹർ ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തിലേക്ക് അതിൻ്റെ അസ്വസ്ഥതകളുണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും അതേപോലെ തന്നെ കണ്ണീരിൻ്റെ പ്രയാസങ്ങൾ നല്ല വർണ്ണമനോഹരമായ നിലക്ക് ചില വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ സെറ്റപ്പുകൾ കാണുമ്പോൾ ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന ചില വീടിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ശക്കല് രൂപം കാണുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ പലപ്പോഴും അത് അയൽവക്കാരാകാം ചിലപ്പോൾ കുടുംബത്തിൽപ്പെട്ടവരാകാം അതിലൂടെ വഴി നടക്കുന്നവരാകാം അതിലേക്ക് നോക്കിയിട്ട് ചിലപ്പോൾ കമൻ്റ് പറയും ചിലപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കും അടിപൊളി വീടാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ പലപ്പോഴും കണ്ണീരിൻ്റെ പല പ്രയാസങ്ങൾ കൊണ്ട് ആ കുടുംബത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടാകും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പല പൈശാചികമായ ശല്യങ്ങൾ പ്രയാസങ്ങൾ ചില കുടുംബത്തിലുണ്ടാകും അതിൻ്റെ പ്രയാസങ്ങൾ നീണ്ടു നിൽക്കും ഈ പ്രയാസങ്ങളൊക്കെ തന്നെ നിർമാർജനം ചെയ്യാൻ കണ്ണീറിൻ്റെ എല്ലാ പ്രയാസവും ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവും അതേപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ നിലവിലുണ്ടായിരുന്നത് മുഴുവനും അവസാനിപ്പിച്ച് പിശാചിക്കൾ ഇബ്ലീസ് ഷെയ്ത്താൻമാർ ആ വീട്ടിൽ നിന്ന് പാടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവും എന്തുകൊണ്ടും കുടുംബത്തിൽ വല്ലാത്ത സന്തോഷ സമാധാനം ഉണ്ടാവും പരസ്പരം വഴക്കടിക്കുക
അതൊരു പ്രത്യേകിച്ചൊരു കാരണം, ഒരു കാരണബന്ധിതമായിട്ടൊരു വഴക്കടിക്കുക, അത് സ്വാഭാവികമായിട്ട് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ അറിയാം അതൊരു വഴക്കടിക്കേണ്ട ഒരു കാരണം അവിടെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്കങ്ങനെ പലപ്പോഴും പറയാം, ഇത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുടുംബത്തിലെ ഒരു വീട്ടിൽപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാം, എപ്പോഴും സമാധാനക്കേടാണ്. ആ ഒരു ഒരു അവസ്ഥാവിശേഷം പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും ഇങ്ങനെയൊരു ബറക്കത്തിൻ്റെ ആയത്തോതിയിട്ട് ആ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷങ്ങൾ കൊണ്ടുവരുമായിരുന്നു എന്ന് തഫ്സീറിൻ്റെ കിതാബിൽ കാണാം. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ പ്രസിദ്ധ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്. ആ മഹാനവറുകൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീടിൻ്റെ നാല് മൂലയിലും ഒരു പരിശുദ്ധമായ ആയത്തോതുത്രേ ഒറ്റവട്ടം ഒതു ശുദ്ധിയോടുകൂടെ ഒതുവോടുകൂടെ പാരായണം ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ആ കുടുംബത്തിൽ വലിയ സന്തോഷവും സമാധാനവും നിലനിൽക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്നെല്ലാം പ്രഗത്ഭരായ യോഗ്യരായ മുഫസ്സറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരായത്താണ് ആ ആയത്ത്. ആ ആയത്ത് പഠിക്കാൻ വേണ്ടി ഇനി പ്രത്യേകം നമ്മൾ ഒരു കോളേജിലും പോകേണ്ട കാര്യമില്ല, നമുക്കെല്ലാം മനപ്പാടുള്ള ആയത്താണ്. അതേതാ? സീദു ആ ഇൽ ഖുർആൻ, ഖുർആനിൻ്റെ 6000 ആയത്തുകളുടെ ലീഡർ, അത് പരിശുദ്ധമായ ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസി ഒരു കുടുംബത്തിൽ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്, പലപ്പോഴും പല വീട്ടുകാർക്കും പല ബുദ്ധിമുട്ട്, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, അത് ചില വാസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവരമുള്ള നമ്മുടെ ദീനിൽപ്പെട്ട തന്നെ ചില ഉസ്താദുമാരെ, ചില സയ്യിദുമാരെ സമീപിക്കുമ്പോൾ അവർ പറയും അതിൻ്റെ വീട് വച്ച സ്ഥാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഒരു തരത്തിൽ ഫീലിംഗ് ഉണ്ടാവും, പടച്ചോനെ ഇതെങ്ങനെയാണ്, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് വീടുണ്ടാക്കിയത്, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനോ ഞങ്ങൾക്കിപ്പോൾ കഴിവില്ല, സാധിക്കില്ല, ഇപ്പം എന്താ ചെയ്യുക, അതൊരു അസ്വസ്ഥതയായിട്ട് കൂടെ നിൽക്കുകയാണല്ലോ, പല നിലക്കും ബേജാറുണ്ടാവും. ഈ ബേജാറിൽ നിന്ന് മുഴുവൻ സലാമത്ത് നേടാൻ പോവാണ് നമ്മൾ പരിശുദ്ധമായ ആയത്തുൽ കുർസി എന്ന് പറയുന്ന പരിശുദ്ധമായി ആയത്തോടുകൂടെ വല്ലാത്ത സന്തോഷം ഉണ്ടാകുമെന്നാണ് മഹത്തുകൾ പറയുന്നുണ്ട്, ഹദീസിൽ വെച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ഭാര്യയുടെയും ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള സംശയരോഗം, അത് പലപ്പോഴും പൈശാചികമാണ്. പിശാചിങ്ങനെ സംശയരോഗം ഇട്ടു കൊടുക്കും, പലപ്പോഴും അതിൻ്റെ ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. ഒരു പക്ഷേ അത് വാസ്തവമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷേ ഭാര്യയുടെ പെരുമാറ്റം കണ്ടപ്പോൾ, ഭർത്താവിൻ്റെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ മനസ്സിലായി അവർക്കെന്തോ അവിഹിത ബന്ധമുണ്ട്, അല്ലെങ്കിൽ പാടില്ലാത്ത വല്ല കണക്ഷനുമുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ചില വസ്വാസികൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും. തീർച്ചയായിട്ടും ഇബ്ലീസ് ഇട്ടു കൊടുക്കും. കാരണം ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പിശാചിൻ്റെ പണി നിസ്കാരത്തിൽ ഫസാദ് ഉണ്ടാക്കലല്ല, നോമ്പിലും ഹജ്ജിലും പ്രശ്നം ഉണ്ടാക്കലല്ല, അതൊക്കെ ഒരു സൈഡാണ്. പിശാചിൻ്റെ അടിസ്ഥാന ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മുഅ്മിനിൻ്റെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പിണക്കമുണ്ടാക്കലാണ്. അങ്ങനെ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സിഹറിൻ്റെ അടിസ്ഥാനവും അതാണ്, പരസ്പര ബന്ധങ്ങളെ മുറിക്കുക, ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ കാണാൻ പാടില്ലാതാക്കുക, ഇതൊക്കെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ചില കുടുംബത്തിലുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഈ പൈശാചികമായ ഇത്തരം പ്രേരണകളൊക്കെ മൂലമുണ്ടാകുന്നതാണ്. അതൊക്കെ തീർക്കാൻ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സുന്നത്തായിട്ട് വരുന്ന ഒരു ശീലമുണ്ടല്ലോ, ബിസ്മി ചൊല്ലി വലത് കാൽ വെച്ച് വീട്ടിലേക്ക് കയറി, വീട്ടുകാരോട് സലാം പറഞ്ഞു, വീട്ടിലേക്ക് കയറി. കയറിയതിന് ശേഷം ഒരായത്തെക്കുറിച്ച് ഓതൽ സുന്നത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽഹുല്ലാഹു അഹദ് ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്, അതൊക്കെ പുണ്യമുള്ളതാണ്. അതുകൂടാതെ വീടിൻ്റെ നാല് മൂല ഉണ്ടാവുമല്ലോ, ആ നാല് മൂലയുടെ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് അൽഹംദുലില്ല നമ്മുടെ സ്വന്തം നഫ്സ് കേൾക്കുന്ന തരത്തിൽ ഓതിയാൽ മതി. ആ ഒരു വോയിസിൽ തന്നെ സഹോദരിമാർക്കോതാ, സഹോദരന്മാർക്കോതാ, ആ ഒരു ശൈലി, അത് ഡെയിലി വീട്ടിൽ പതിവാക്കുന്ന ഒരു ശൈലി ഉണ്ടായാൽ അത് കുറച്ച് ദിവസം ഇങ്ങനെ പതിവാക്കി, ഈ 21 അത് കണ്ടിന്യൂ ആയിട്ട് പതിവാക്കി നോക്കി, ആ കുടുംബത്തിൽ എല്ലാ പൈശാചികമായ പ്രശ്നങ്ങളും സിഹറുകൊണ്ട്, കണ്ണേറുകൊണ്ട്, പിന്നെ മറ്റുള്ളവരുടെ നാവ് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടുണ്ടായ പ്രയാസങ്ങൾ എല്ലാം അതോടുകൂടെ അവസാനിക്കുന്നതാണ്. മാത്രമല്ല അതോടൊപ്പം പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ കുടുംബത്തിൽ പാരായണം ചെയ്ത ആ ബറക്കത്തും കൂടെ ഇറങ്ങും. ഖുർആനിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ ആയത്ത് ഖുർആൻ. കഴിയുമെങ്കിൽ ഖുർആൻ, നമുക്ക് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിയുന്നിടത്തോളം ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന വീട്ടിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബറക്കത്ത്, ആ വീട്ടിൽ ബറക്കത്തിറങ്ങും. ആ ഓതുന്ന വ്യക്തിയിൽ ബറക്കത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുക്കും. അതേപോലെ തന്നെ ഓതുന്ന വ്യക്തിക്കും ആ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല ശഫാഅത്ത് കൊടുക്കും. ഖുർആനിൻ്റെ ശഫാഅത്ത്, ഖുർആൻ ശുപാർശ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇബ്ലീസിൻ്റെ മുഴുവൻ സാന്നിധ്യവും ആ വീട്ടിൽ നിന്ന് മാറ്റി കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു തആല. വലിയ കാവലുണ്ടാവും ഒരു കുടുംബത്തിൽ ഖുർആൻ ഓതിയാൽ.
കഴിയുമെങ്കിൽ ഖുർആൻ കഴിയുന്നിടത്തോളം നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണല്ലോ ഖുർആൻ പാരായണം ചെയ്ത കാരണം കൊണ്ടാണ് മഹാനായ സ്വഹാബി വൈദ്യൻ്റെ ഖബർ കുഴിച്ചപ്പോൾ, ഖബർ കുഴിച്ച സ്വഹാബി പറയാണ്, ഞാനിങ്ങനെ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ് പറയുന്നത്, ഞാൻ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കാൻ ആർക്കു വേണ്ടി, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധ പ്രഗത്ഭ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ വഫാത്ത് നടന്നപ്പോൾ, അവിടെ നിന്ന് ഷഹീദായപ്പോൾ അള്ളാഹുവിൻ്റെ അറുസ് പോലും ഒന്ന് വൈബ്രേറ്റായി, ഒന്ന് വിറച്ചുപോയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അറുസ് പോലും വിറച്ചുപോയി എന്ന് സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്ത പരന്നപ്പോൾ, അല്ലെങ്കിൽ വഫാത്തായപ്പോൾ, അത്രയേറെ പ്രഗത്ഭമാണ്. പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഖന്ദക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഖന്ദക് യുദ്ധത്തിൻ്റെ വേളയിലാണ് ശത്രുവിൻ്റെ അമ്പ് വന്ന് തറച്ചിട്ട് മഹാനവറുകൾ ഷഹീദാകുന്നത് എന്ന് ചരിത്ര കിതാബുകളിൽ അവിടുത്തെ സീറ പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഷഹീദായതാണ് മഹാനവറുകൾ. അങ്ങനെ ഷഹീദായി, ഷഹീദായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനാസ, അദ്ദേഹം കുറച്ച് ഹൈറ്റും വെയിറ്റുള്ള ആളാണ്, ഒരു ഒറ്റ മനുഷ്യനാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാസ പിന്നെ മയ്യത്തുകട്ടിൽ വെച്ചു. എന്നിട്ട് സ്വഹാബത്ത് ഇങ്ങനെ മയ്യത്തുകട്ടിൽ പൊക്കാൻ നോക്കുമ്പോൾ തീരെ വെയിറ്റില്ലാതെ, ഒന്നുമില്ലാത്ത വെറും ജനാസക്കെട്ടിലിൻ്റെ വെയിറ്റ് പോലും തോന്നിയില്ല എന്ന് സ്വഹാബത്ത് ആ അത്ഭുതം പറയുന്നുണ്ട്. സാധാരണ ഒരു മയ്യത്ത് വെച്ചാൽ ആ ജനാസ കട്ടിലിൻ്റെയും മയ്യത്തുകട്ടിലിൻ്റെയും മയ്യത്തിൻ്റെ വെയിറ്റ് ഉണ്ടാവുമല്ലോ, ഇത് മയ്യത്തിൻ്റെ വെയിറ്റുമില്ല, ജനാസ ആ കട്ടിലിൻ്റെ വെയിറ്റ് പോലും ഇല്ല. അങ്ങനെ മുനാഫിഖുകൾ അതിൻ്റെ കാരണം തേടി, മുനാഫിക്കുകൾ ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജനാസ മലക്കുകൾ ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ബഹുമാനമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ ജനാസ, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തൊട്ടുഭാഗത്ത് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുക. ഖബർ കുഴിച്ചുകൊണ്ടിരുന്ന സഹാബിയാണ് സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു. സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാം, ഞാൻ ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് ഓരോ കിളയും കുഴിക്കലും ഓരോ പിടി മണ്ണും ഉള്ളിലേക്ക് ഞാൻ കുഴിച്ചു പോകും തോറും കസ്തൂരിയുടെ പരിമളമാകെ പടരുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് കണ്ടൊരു സ്വഹാബി അവിടെ നിന്ന് കുറച്ച് മണ്ണ്, ഒരു പിടി മണ്ണെടുത്തിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ്. വീട്ടിൽ ചെന്നപ്പോഴേക്ക് അത് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ അടിച്ചു വീശുന്ന കസ്തൂരിയായിട്ട് മാറി എന്ന് അനുഭവങ്ങൾ കിതാബിൽ പറയുന്നുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. അത്രയേറെ പ്രഗത്ഭമാണ്. അപ്പോൾ ഖബർ കുടിക്കുന്തോറും, കൂടുതൽ കൂടുതൽ കുടിക്കുന്തോറും സുഗന്ധത്തിൻ്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശ. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം മനാമിൽ സ്വപ്നത്തിൽ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്താ അതിൻ്റെ രഹസ്യം, എന്താ സിറെന്താണ്. അദ്ദേഹം പറഞ്ഞു, രണ്ടു കാരണങ്ങളാണ്. മലക്കുകൾ ചുമന്നുകൊണ്ടുപോയ മയ്യത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച കബറിടത്തിൽ കുഴിക്കുന്തോറും കുഴിക്കുന്തോറും സുഗന്ധത്തിൻ്റെ പരിമളം, കസ്തൂരിയുടെ പരിമളം, കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ രണ്ടു കാരണങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ഞാൻ ഖുർആൻ പാരായണം പതിവായി ഓതിയിരുന്നു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ എനിക്കത് കിട്ടാനുള്ള കാരണം മനസ്സിലായി. ഒന്ന്, എൻ്റെ ഖുർആൻ പാരായണമാണ്. രണ്ട്, എൻ്റെ ശക്തമായ സ്വതക്കയാണ്, ഹദിയാണ്. ധാരാളം സ്വതക്ക കൊടുക്കുന്നതിൽ വലിയ താല്പര്യമായിരുന്നു. രണ്ട് രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപ കൊടുക്കാൻ നോക്കും, ഒരു ദിവസം ഒരു രൂപയെങ്കിലും ഒരു പാവപ്പെട്ടതിന് കൊടുക്കാൻ നോക്കും. അങ്ങനെ ദാനധർമ്മത്തിലും ഖുർആൻ പാരായണത്തിലും ഞാൻ കാണിച്ച താല്പര്യം, അതാണ് എൻ്റെ ഖബറിൻ്റെ ഓരോ മണ്ണിലും സുഗന്ധം. അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്വതക്കയുടെയും ഖുർആൻ പാരായണത്തിൻ്റെയും സുഗന്ധമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പ്രസിദ്ധ സ്വഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മയ്യത്ത് ചുമന്ന്, മലക്കുകളും മയ്യത്ത് ചുമന്നുകൊണ്ടുപോയ സ്വഹാബിയുടെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് നമുക്ക് ഉന്നതമായ റേഞ്ച് കിട്ടുന്ന, അതിനേക്കാൾ അഫ്ലലായ വേറെ ഏത് കർമ്മമാണുള്ളത്, ഏത് ദിക്കറാണുള്ളത്, ഏത് സ്വലാത്താണ്? ഖുർആൻ പാരായണത്തിൻ്റെ അപ്പുറം മറികടക്കാൻ അഫ്ലലായ ഈ ലോകത്തൊരു ദിക്കറോ സ്വലാത്തോ ഒന്നുമില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത്ര പവറാണ്. അപ്പോൾ ഇത് ആ അള്ളാഹുവിൻ്റെ കലാം ഖുർആനിൽ വെച്ച് ഏറ്റവും ഉന്നതമായ അഫ്ലലായ ആയത്തേതാ? ഫാത്തിഹ പോലുമല്ല, പിന്നെ ആയത് കുർസിയാണ്. ഈ ആയത്തുൽ കുർസിയെങ്കിലും നമ്മൾ പതിവായിട്ട് കുടുംബത്തിൽ ഓതുന്നൊരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കൾക്ക് ആ ഒരു ശൈലി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് വീട്ടിലേക്ക് കയറിയാൽ നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അത് കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും. കഴിയുമെങ്കിൽ വീടിൻ്റെ നാല് മൂലയിൽ നമ്മുടെ കഴിവ് പോലെ എപ്പോഴാണ് പറ്റുന്നത് അപ്പോഴൊക്കെ നമ്മൾ പാരായണം ചെയ്താൽ ഇത്തരം പ്രയാസങ്ങളും രോഗങ്ങളും പൈശാചികമായ ബുദ്ധിമുട്ടുകളും സിഹർ കണ്ണേറിൻ്റെ പ്രയാസങ്ങളും ആഫത്ത് മുസീബത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു മാറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ വീടിനകത്ത് റൂമുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഓരോ മൂലകളും, ആദ്യം വീടിൻ്റെ മുൻഭാഗത്തെ രണ്ട് മൂലകൾ,
ചിലപ്പോൾ റൂമായിരിക്കാം, ചിലപ്പോൾ അവിടെ ടോയ്ലറ്റുണ്ടാകാം. ആ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി ഓതണമെന്നല്ല, അതിൻ്റെ പുറത്ത് വന്നിട്ട് ആ ഒരു മൂലയുടെ ദിശ കണക്കാക്കിയിട്ട് നമ്മൾ വീടിൻ്റെ അകത്താണ് ഓതുന്നതിൻ്റെ പ്രത്യേക ബറക്കത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി പലപ്പോഴും ചില ഉസ്താദുമാർ വീടിൻ്റെ പുറത്ത്, വീട് ഉദ്ഘാടനത്തിൻ്റെ പുതിയ വീട് വെച്ചു, അതിൻ്റെ തുടക്കത്തിൽ വീടിൻ്റെ നാല് മൂലയിലും പുറത്ത് നിന്നിട്ട് വീടിൻ്റെ മൂലയിൽ ഓതുന്ന ചില ശൈലികൾ പറയുന്നുണ്ട്. അതൊന്നും മോശമല്ല, അത് പ്രത്യേകം വറക്കത്തും പോലീസൊക്കെ കിട്ടാൻ കാരണമാകും. ഇവിടെ നമ്മൾ സംസാരിച്ചത് വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം വീടിൻ്റെ ഏകദേശം ആ മൂല ഒരു കണക്കാക്കി ബാത്റൂം അല്ലാത്ത നമ്മുടെ റൂം അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു നാല് മൂല നോക്കിയിട്ട് അവിടെ വെച്ച് പാരായണം ചെയ്യുക. അപ്പോൾ ഈ പോലീസ് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളോട് കൈമാറിയിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ വല്ലാത്ത ബറക്കത്ത് നമുക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. പലരും ആയത്തുകുറിച്ച് പതിവായി ഓതിയതിൻ്റെ 21 ദിവസം ഏതൊരു അമലു പറഞ്ഞാലും അതിൻ്റെ ശരിയായ ഫലം നമുക്ക് ടേസ്റ്റ് അറിയണമെങ്കിൽ, അതിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞു തുടങ്ങണമെങ്കിൽ 21 ദിവസം, ചുരുങ്ങിയത് പിന്നെ 41 ദിവസമാണ്. അപ്പം ഞാൻ ഈ പറയുന്ന വീടിൻ്റെ നാല് മൂലയിലും ഈ ആയത്തുകുറിച്ച് പാരായണം ചെയ്യുക. ഉമ്മമാർക്ക് ഓതാ, ഉപ്പമാർക്ക് ഓതാ, ഉമ്മമാർക്ക് ഓതാൻ പറ്റാത്ത ശുദ്ധി വേണം, ഉമ്മമാർക്ക് ഓതാൻ പറ്റാത്ത സമയത്ത് മക്കളെ ഏൽപ്പിക്കുക, ഭർത്താവ് ഓതാ. അതങ്ങനെ മുടങ്ങാതെ 21 ദിവസം പോകുമ്പോൾ നമ്മുടെ ആ കുടുംബജീവിതത്തിൻ്റെ വീട്ടിലെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ വലിയ അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കും. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം നന്മകളെല്ലാം ഉപയോഗപ്പെടുത്താനും ആ പരിശുദ്ധമായ ആയത്തിൻ്റെ എല്ലാ പോലീസയും നേടാനും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബന്ധങ്ങളും വിജയത്തിലാക്കട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ, ഭർത്താവിൻ്റെ, കുടുംബക്കാരുടെ എല്ലാ ഇടപാടുകൾ എല്ലാറ്റിനും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കടങ്ങളും പ്രയാസങ്ങളും നീക്കി ബാധ്യതയില്ലാത്ത ജീവിതവും ബാധ്യതയില്ലാത്ത മരണവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ മുഹറമാസം അള്ളാഹു ബഹുമാനിച്ച മാസമായ ദുൽഖഅദ മാസം വല്ലാത്ത പോലീസയാണ്. ആ മാസത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് ഹജ്ജിൻ്റെ മാസം കൂടെയാണ്, പരിശുദ്ധമായ ഉദ്ഹയ്യത്തിന് വേണ്ടി വിശ്വാസികൾ ഒരുങ്ങുന്ന മാസമാണ്. തൊട്ട് ചേർന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പ്രഗത്ഭമായ ദുൽഹജ്ജ മാസം കയറി വരാൻ പോവാണ്. എന്തുകൊണ്ടും ധന്യമാണ്. അപ്പോൾ ഒരു നന്മയും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. പരമാവധി ഉപയോഗപ്പെടുത്തണം അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ നമുക്ക് തോഫിക്ക് നൽകട്ടെ. സ്ഥിരമായി നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതൊരു പ്രത്യേക മഹബത്തോടുകൂടെ കേൾക്കുകയാണ്, പ്രത്യേക മഹബത്തോടുകൂടെ ആ ക്ലാസ്സിൻ്റെ ഓരോ നന്മയും അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്തിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇന്ന് തന്നെ ഉടൻ തന്നെ ചെയ്തിട്ട് ഉസ്താദെ ഞങ്ങൾക്ക് അക്രമം ചെയ്യാൻ സാധിച്ചു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ബറക്കത്തിന് വേണ്ടി വരക്കാൻ പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. കമൻറ്റിൽ നോക്കിയാൽ വലിയ സന്തോഷം തോന്നാണ്. വായിച്ചാൽ തീരാത്ത അത്രയും വിശാലമായ കമൻറ്റുകൾ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ദുആകൾ വലിയ റാഹത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല. പരസ്പരം ഈ അൻവാറെ ഫജറിൻ്റെ കുടുംബം, ഇതിൻ്റെ പ്രവർത്തകർ, നമ്മുടെ എല്ലാം കുടുംബം എല്ലാറ്റിനും അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി അല്ലാഹു തുറന്നു നൽകി സ്വർഗം പൂക്കുന്ന കുടുംബമാക്കി നമ്മുടെ എല്ലാവരുടെയും കുടുംബം അല്ലാഹു അങ്ങനെയാക്കട്ടെ. മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ നമ്മുടെ നാവുകൾക്ക് അല്ലാഹു തൻ്റെ ഇടവും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله Thank you.